ഹായ് ഫ്രണ്ട്സ്, ഷെയർമാർക്കറ്റ് അഡ്വൈസിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. അപ്പോൾ നമ്മൾ ഇത്രയും ദിവസം പറഞ്ഞുകൊണ്ടിരുന്നത് ഒരു ഇ വി തീം ബേസ് ചെയ്തിട്ടുള്ള ഇൻവെസ്റ്റ്മെൻറ്റ് പരിപാടികളൊക്കെ പറ്റിയിട്ടായിരുന്നു. അപ്പോൾ അതിനകത്ത് ഇനി ആ ഒരു ഓരോ സ്റ്റോക്ക് അനാലിസിസും ഏത് സ്റ്റോക്കൊക്കെ ഇൻവെസ്റ്റ് ചെയ്യണം, എങ്ങനെ ഇൻവെസ്റ്റ് ചെയ്യണം എന്നുള്ള മുതലായ കാര്യങ്ങളൊക്കെ അടുത്ത പാർട്ടുകളായിട്ട് വീഡിയോയിൽ വരുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഇടയ്ക്കിന്ന് കയറിയത് കുറേ പേര് ഞാൻ എസ് ഐ പി ചെയ്തുകൊണ്ടിരിക്കുന്ന സ്റ്റോക്കുകൾ ഏതൊക്കെ അതിൽ നിന്ന് അറിയണമെന്ന് പറഞ്ഞു. അപ്പോൾ അതിൻ്റെ ഒരു രണ്ട് വീഡിയോസ് ഞാൻ എഡിറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിൽ നിന്ന് അപ്ലോഡ് ചെയ്യാമെന്ന് വിചാരിച്ചപ്പോഴാണ് ഒരു 3-4 സ്റ്റോക്കോളം നല്ല രീതിയിലൊരു ബ്രേക്കൗട്ടായി ഇരിക്കുന്നത് ഇന്ന് എൻ്റെ കണ്ണിൽ ശ്രദ്ധയപ്പെട്ടത്. അപ്പോൾ ഓൾറെഡി രാവിലെ തന്നെ നമ്മുടെ ടെലഗ്രാം ഗ്രൂപ്പിൽ അതിനകത്ത് അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ആ സ്റ്റോക്കുകളെ പറ്റിയൊക്കെ. അപ്പോൾ അതിനെപ്പറ്റി എൻ്റെ യൂട്യൂബ് സബ്സ്ക്രൈബേഴ്സിന് കൂടി അറിവ് തരാം എന്ന് കരുതിയിട്ടാണ് ഇന്ന് ഈ വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ മാക്സിമം ഈ വീഡിയോ ഇന്നും നാളെയും രാവിലെയായിട്ട് കണ്ടതിന് ശേഷം നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ ആ സ്റ്റോക്കുകൾ എൻട്രി എടുക്കുക. എപ്പോഴും പറയുന്ന പോലെ ഞാൻ ഒരു സെബി റിസർച്ച്ഡ് അനലിസ്റ്റ് അല്ല, പ്യുവർലി എഡ്യൂക്കേഷണൽ പർപ്പസിന് വേണ്ടി മാത്രമായിട്ട് ചെയ്യുന്ന വീഡിയോസാണ്. ബ്ലൈൻഡായിട്ട് ഡിസിഷൻസ് എടുക്കാതെ നിങ്ങളുടേതായ രീതിയിൽ പറ്റുമെങ്കിൽ അനാലിസിസ് ചെയ്തതിന് ശേഷം മാത്രം തീരുമാനം എടുക്കുക. പിന്നെ അതുപോലെ ഞാൻ മുന്നേ പറഞ്ഞ ചില സ്റ്റോക്കുകളൊക്കെ നഷ്ടത്തിൽ നിൽക്കുന്നുണ്ട്. നിഫ്റ്റി ഇപ്പോഴും ക്ലിയർ കട്ടായിട്ടൊരു ബുള്ളിഷ് ട്രെൻഡ് സ്റ്റാർട്ട് ചെയ്തിട്ടില്ല, ചെറിയൊരു കറക്ഷൻ ഫേസിൽ കൂടെ അല്ലെങ്കിൽ ഒരു കൺസോൾട്ടേഷൻ ഫേസിൽ കൂടെ പോയിക്കൊണ്ടിരിക്കുന്നത് നമുക്ക് പറയാൻ സാധിക്കും. അപ്പോൾ അതിന് ശേഷം നിഫ്റ്റി എന്ന് ബുള്ളിഷായി തുടങ്ങുന്നു, അപ്പോൾ ആ സ്റ്റോക്കുകൾ എന്തായാലും തിരിച്ചു വരും. ധൈര്യമായിട്ട് ഹോൾഡ് ചെയ്യാം, കാരണം നമ്മൾ ഫണ്ടമെൻ്റലി മോശമായിട്ടുള്ള സ്റ്റോക്കുകളൊന്നും റെക്കമെൻഡ് ചെയ്യാറില്ല. ഓക്കെ, അപ്പോൾ ഇനി നമുക്ക് എൻ്റെ ഗ്രൂപ്പിൽ അപ്ഡേറ്റുകൾ നോക്കാം. ഇന്ന് ഫസ്റ്റ് വൺ നമ്മുടെ ആ 10K പ്രോജക്റ്റ് ഉണ്ടല്ലോ, അപ്പോൾ കുറേ പേര് ചോദിച്ചാൽ അതിൻ്റെ അപ്ഡേറ്റ് എന്തായിരുന്നൊക്കെ. അപ്പോൾ 10K ഒരിക്കലും പ്രോജക്റ്റ് ലോസിലല്ല പോകുന്നത്, പക്ഷെ എന്നാൽ നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്ന പോലെ ആ ഒരു പ്രോഫിറ്റ് നമുക്ക് ഡെവലപ്പ് ചെയ്യാൻ സാധിച്ചിട്ടില്ല. ഓൾറെഡി അത് എക്സ്പെരിമെൻ്റൽ പ്രോജക്റ്റാന്ന് പറഞ്ഞിട്ടാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്തത്. അപ്പോൾ ഇന്ന് അതിൻ്റെ ഒരു കോൾ ഇടുന്ന ഞാൻ ഓൾറെഡി പിൻ ചെയ്തിട്ടുണ്ടായിരുന്നു മൺഡേ. അപ്പോൾ ഇന്ന് അതേപോലെ തന്നെ മോർണിംഗ് 2805 ടാറ്റ അലക്സി വാങ്ങാനായിട്ട് ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഏതാണ്ട് 2875 വരെയൊക്കെ ഇന്ന് ഹൈ വന്നിട്ടുണ്ട്. ക്ലോസിങ് 2855. അതുപോലെ തന്നെ ഇന്ന് വേറൊരു സ്റ്റോക്ക് കൂടി നമ്മൾ അതിൻ്റെ കൂടെ ബൈ പറഞ്ഞു, ടി ടി കെ പ്രസ്റ്റേജ്. അത്യാവശ്യം ഫണ്ടുള്ളവർക്ക് ടി ടി കെ പ്രസ്റ്റേജ് ഒരു 7,150 രൂപയ്ക്കൊക്കെ വാങ്ങിക്കാം. ഒരു 7,700-7,800 ടാർഗറ്റ് വയ്ക്കാം. പിന്നെ സുവൻ ഫാർമ 77 രൂപയ്ക്ക് ഒരു ബൈ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ 10K ഫണ്ട് ബാലൻസ് ഉള്ളവരോട് ഏതാണ് നമ്മുടെ 40 സെൽത്ത് ഇയറിലൂടി എൻ്റർ ചെയ്യാനായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അന്നേരം 206 രൂപയായിരുന്നു 40 സെൻറ്റിൻ്റെ റേറ്റ്. ഇന്നിപ്പോൾ 227 വരെ ഹൈ വന്നിട്ടുണ്ടായിരുന്നു, ക്ലോസിങ് 219 എന്തോ ആണ്. ഓക്കെ, പിന്നെ നമ്മുടെ ഹാഡി ഒരു അഡ്മിനാണ് ഹാഡി. കഴിഞ്ഞ ആഴ്ചയിൽ ഒരു സ്റ്റോക്ക് സജസ്റ്റ് ചെയ്തിട്ടുണ്ടായി 200 രൂപ റേഞ്ചിൽ പുള്ളി സജസ്റ്റ് ചെയ്തതാണ്. ഇന്നിപ്പോൾ 387 എത്തി. അപ്പോൾ ഏതാണ്ട് ഒരു 100% തന്നെ റിട്ടേൺസ് അതിൽ നിന്ന് ആ സ്റ്റോക്കിൽ നിന്ന് ലഭിച്ചിട്ടുണ്ട്. 90 അടുത്തേക്ക് 90 അടുത്തേക്കൊക്കെ എത്തുന്നു. ഇപ്പോഴും ഗ്രൂപ്പ് ആക്റ്റീവാണ്, സ്റ്റോക്കുകളുടെ കാര്യങ്ങളും എല്ലാം പറഞ്ഞുകൊണ്ടിരിക്കുന്നു, എല്ലാവരും നല്ല ചർച്ചയിലാണ്. ഓക്കെ, അപ്പോൾ നമുക്കിനി ഇന്നത്തെ സ്റ്റോക്കുകളിലേക്ക് പോകാം. അപ്പോൾ അതിന് മുന്നേ നമ്മുടെ ചാനലിൽ ജോയിൻ ചെയ്യാനായിട്ട് നമ്മൾ വേറെ ജോയിനിങ് ഫീസോ കാര്യങ്ങളൊന്നും ഇതുവരെ വച്ചിട്ടില്ല. നമ്മളിപ്പോഴും ചെയ്യുന്നത് എൻ്റെ ഫ്രാഞ്ചൈസറുടെ കീഴിൽ ഏഞ്ചൽ ബ്രോക്കിങ്ങിലോ ആലിസ് ബ്ലൂവിലോ ഡിമാറ്റ് അക്കൗണ്ട് ഓപ്പൺ ചെയ്ത് ട്രേഡ് ചെയ്യാൻ താല്പര്യമുള്ളവരെ ആണ് നമ്മൾ ആഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഡിമാറ്റ് അക്കൗണ്ട് ഓപ്പൺ ചെയ്ത് കഴിയുമ്പോൾ തന്നെ നമ്മൾ നമ്മുടെ ഗ്രൂപ്പിലേക്ക് ആഡ് ചെയ്യും. ബാക്കി കുറേ ഗ്രൂപ്പുകൾ സൈഡിൽ നിന്ന് കാണാൻ പറ്റുന്നുണ്ടാവും. അപ്പോൾ ഇതിൻ്റെ ലിങ്കുകളൊക്കെ ഞാൻ നമ്മുടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. കുറേ ഗ്രൂപ്പൊക്കെ ഫ്രീ ജോയിനിങ് ആണ്, താല്പര്യമുള്ളവർ അതൊക്കെ ഉപയോഗിക്കാനായിട്ട് ശ്രദ്ധിക്കുക. അപ്പോൾ പിന്നെ നമുക്ക് ആദ്യം തന്നെ സ്റ്റോക്കുകളിലേക്ക് പോകുന്നതിന് മുന്നേ ജസ്റ്റ് നിഫ്റ്റി എന്താണ് അവസ്ഥ എന്ന് നോക്കാം. നിഫ്റ്റി ഇവിടെ നോക്കുമ്പോൾ വലിയ ഒരു തകർച്ചയൊന്നും കാണാനില്ല. ഒരു 14,470 ഒരു സപ്പോർട്ടുണ്ട്. ആ സപ്പോർട്ട് ഇന്ന് എടുത്തിട്ടുണ്ട്. ഇതിന് മുന്നേ 2-3 പ്രാവശ്യവും ആ ഒരു കറക്ഷൻ ഫേസിലേക്ക് വരുന്നു എന്നിപ്പോൾ സപ്പോർട്ട് എടുത്തിട്ടുണ്ട്. പക്ഷേ എന്ന് കരുതി ഒരു പോസിറ്റീവ് എന്ന് പറയാൻ നമുക്ക് സാധിക്കില്ല, കാരണം അതിന് പോസിറ്റീവ് ആവാൻ സാധ്യതയുള്ള ഒരു ഒന്നും തന്നെ ഈ ചാർട്ടിൽ നമുക്ക് കാണാനില്ല. പക്ഷെ എന്നാൽ നെഗറ്റീവ് ഒന്നും പറയാൻ സാധിക്കില്ല. അപ്പോൾ കറക്റ്റായിട്ടുള്ളൊരു ട്രെൻഡ് ഇതുവരെ നമുക്ക് നിഫ്റ്റിയിൽ മനസ്സിലായിട്ടില്ല. അപ്പോൾ കുറച്ച് നാൾ കൂടി മേ ബി ഒരു മാസം കൂടിയൊക്കെ ഈ ഒരു റേഞ്ചിൽ തന്നെ മൂവ് ചെയ്യാനായിട്ടൊരു സാധ്യതയാണ് കാണുന്നത്. ഇനി ബ്രേക്കൗട്ട് കൺഫേം ആയ സ്റ്റോക്കുകളിലേക്ക് കിടക്കാം. ഫസ്റ്റ് വൺ കിൽപസ്റ്റ് ആണ്. കിൽപസ്റ്റ് ഒക്ടോബർ 2020 മുതൽ ആ ഒരു ബീറിഷ് ട്രെൻഡിലായിരുന്നു. ഇവിടെ 1, 2, 3, 4, 5, 6, 7, 8 പ്രാവശ്യത്തോളം ആ ഒരു റെസിസ്റ്റൻ്റ് തട്ടി സ്റ്റോക്ക് തിരിച്ചു വന്നു. അതുപോലെ സപ്പോർട്ടും 5-6 പ്രാവശ്യത്തോളം എടുത്തിട്ടുണ്ട്. അതിനുശേഷം ഇന്ന് നല്ലൊരു ക്ലിയർ കട്ട് ബ്രേക്കൗട്ട് നമുക്ക് കിട്ടി. നിങ്ങൾ കണ്ടിട്ടുണ്ടാവുമല്ലോ 300 സംതിങ്ങിലാണ് എൻട്രി പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ഇന്നിപ്പോൾ ഹൈ 321 വന്നിട്ടുണ്ട്. അപ്പോൾ ഇതൊരു ഞാൻ എക്സ്പെക്ട് ചെയ്യുന്ന ടാർഗറ്റ് അല്ലെങ്കിൽ എൻ്റെ ടാർഗറ്റ് എന്ന് പറഞ്ഞാൽ 450 ആണ്. അതായത് ഒരു 50% ഞാൻ കിൽപസ്റ്റിൽ എക്സ്പെക്ട് ചെയ്യുന്ന ടാർഗറ്റ്. പക്ഷേ സേഫ് ആയിട്ടുള്ളവർക്ക് 350 അല്ലെങ്കിൽ 340 ബുക്ക് ചെയ്തിറങ്ങാം. നാളെ ഒരു എൻട്രി പോസിബിൾ ആണ്. ഗ്രീൻ ക്യാനലാണ് ഓപ്പണിങ്ങിൽ ധൈര്യമായിട്ട് എൻട്രി എടുക്കാം, അല്ല റെഡ് ക്യാനലാണെങ്കിൽ വെയിറ്റ് ചെയ്യുക. കാരണം മേ ബി ഒരു റീട്രേസ്മെൻറ്റ് വരാനായിട്ടൊരു സാധ്യതയുണ്ട്.
അപ്പോൾ സേഫ് ആയിട്ടുള്ളവർക്ക് 340-350 ബുക്ക് ചെയ്ത് ഇറങ്ങാം. എൻ്റെ ഒരു ടാർഗറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 450 ആണ്. ഒരു 50% റിട്ടേൺസ് കെൽപെസ്റ്റിൽ നിന്ന് എടുക്കണം എന്നാണ് ഞാൻ ശ്രമിക്കുന്നത്. ഇനി അതിൻ്റെ ഇടയിൽ എന്തെങ്കിലും വ്യത്യാസങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഞാൻ നമ്മൾ അപ്പോൾ യൂട്യൂബിൽ എനിക്ക് അപ്ഡേറ്റ് ചെയ്യാൻ പറ്റുമെന്ന് അറിയില്ല. ഞാൻ ശ്രമിക്കാം, എന്തായാലും നമ്മൾ നമ്മുടെ ഗ്രൂപ്പിൽ അപ്ഡേറ്റ് ചെയ്യും. നെക്സ്റ്റ് വൺ ഫോർട്ടിസ് ഹെൽത്ത് കെയർ ആണ്. ഫോർട്ടിസ് ഹെൽത്ത് കെയറും ഇന്ന് നല്ലൊരു ബ്രേക്കൗട്ട് നമുക്ക് തന്നിട്ടുണ്ട്. നല്ല രീതിയിൽ അവർ ഹൊറിസോണ്ടൽ സപ്പോർട്ട് എടുത്തുകൊണ്ടിരിക്കുകയായിരുന്നു. അതിനുശേഷം ആ ഒരു 210 അല്ലെങ്കിൽ 212 എന്ന് പറയുന്ന ഒരു ക്രൂഷ്യൽ റെസിസ്റ്റൻസിൽ തട്ടി സ്റ്റോക്ക് താഴേക്ക് വന്നു. വീണ്ടും നമ്മുടെ ആ ഒരു സപ്പോർട്ട് എടുത്തതിന് ശേഷം നല്ല വോളിയത്തോടു കൂടി ഇന്ന് ആ ഒരു ഹൈ ബ്രേക്ക് ചെയ്തു. 206 ഞാൻ എൻട്രി പറഞ്ഞത്. ഇന്ന് ഹൈ വന്നത് 227. ഇത് നാളെയും മുകളിലേക്ക് തന്നെ മൂവ് ചെയ്യുന്ന പ്രതീക്ഷിക്കുന്നു. ഒരു 240 ഒരു ടാർഗറ്റ് ഞാൻ കാണുന്നുണ്ട്. അപ്പോൾ 240 എന്ന് പറയുന്നത് നമ്മൾ ഗ്രൂപ്പിൽ അപ്ഡേറ്റ് ചെയ്തിരുന്ന ഏതാണ്ട് ഒരു 40 പോയിൻറ്റ്. അപ്പോൾ ഒരു 40 പോയിൻറ്റ് എന്ന് പറയുമ്പോൾ എനിക്ക് തോന്നുന്നു 20% പ്രോഫിറ്റ് നമുക്ക് 40 നിന്ന് എടുക്കാൻ സാധിക്കും. അപ്പോൾ നാളെ നിങ്ങൾക്ക് ഒരു ബൈ ഉണ്ട്, 220 ബൈ ചെയ്ത് 240-250 ഒരു ടാർഗറ്റായിട്ട് സെറ്റ് ചെയ്തിട്ട് സ്റ്റോക്ക് വാങ്ങാവുന്നതാണ്. ഇതിൻ്റെ സ്റ്റോപ്പ് ലോസ് എന്ന് പറഞ്ഞാൽ ഈ സപ്പോർട്ടിന് താഴെയാണ്. അപ്പോൾ ഇത്തിരി വലിയൊരു സ്റ്റോപ്പ് ലോസ് ആണ്. അപ്പോൾ അതുപോലെ തന്നെ ഒരു റിവാർഡും നമുക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുന്നുണ്ട്. നെക്സ്റ്റ് വൺ സുവൻ ലൈഫ് സയൻസ് ആണ്. തെറ്റിദ്ധരിക്കരുത്, സുവൻ ഫാർമയല്ല, സുവൻ ലൈഫ് സയൻസസ് ആണ്. സുവൻ ലൈഫ് സയൻസും നമ്മുടെ കിൽപസ്റ്റിനെ ഓൾമോസ്റ്റ് സിമിലർ ചാർട്ടാണ്. ഏതാണ്ട് 2015 ഡിസംബർ തൊട്ട് ആ ഒരു റെസിസ്റ്റൻസ് തന്നെ തട്ടിക്കൊണ്ടിരിക്കുകയായിരുന്നു. സോ 2015 2020 ഡിസംബർ തൊട്ട്. അതിനുശേഷം ഇന്ന് ആ ഒരു അത്യാവശ്യം നല്ലൊരു വോളിയം, ഇവിടെ വോളിയം ബാക്കിയുള്ള ഡേയ്സിലായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ അത്യാവശ്യം വോളിയം സ്പൈക്ക് ഉണ്ട്. അപ്പോൾ ആ വോളിയത്തോടു കൂടി ഒരു ബ്രേക്കൗട്ട് വന്നിരിക്കുകയാണ്. 77 ഈ ബ്രേക്കൗട്ടിന് മുന്നേ തന്നെ നമ്മളത് പ്രെഡിക്റ്റ് ചെയ്ത് ഗ്രൂപ്പിലിട്ടു. ബ്രേക്കൗട്ട് കൺഫേം ആണ്. 100 above ആണ് എൻ്റെ ടാർഗറ്റ്. സേഫ് ആയിട്ടുള്ളവർക്ക് ഒരു 90 ടാർഗറ്റ് സെറ്റ് ചെയ്തിട്ട് വേണമെങ്കിൽ നാളെ ഒരു ബൈ കൺസിഡർ ചെയ്യാം. 90 അല്ലെങ്കിൽ 95 എക്സിറ്റ് ആവാം. എൻ്റെ ടാർഗറ്റ് 100 above ആണ്. എന്നാൽ 100 above കിട്ടുകയാണെന്നുണ്ടെങ്കിൽ ഒരു 30 രൂപ, അപ്പോൾ അപ്പോഴും അതൊരു 20% മുകളിലേക്ക് നമുക്ക് കിട്ടുന്നതാണ്. 20% മേലെ നമുക്ക് പ്രോഫിറ്റ് സുവൻ ലൈഫിൽ നിന്ന് ബുക്ക് ചെയ്യാൻ സാധിക്കും. അപ്പോൾ ഇന്നത്തെ ഈ ചാർട്ടുകൾ എൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിവിടെ ഒരു സ്റ്റോക്കിൻ്റെ നെയിമൊക്കെ എഴുതി വരാറുണ്ട്. അപ്പോൾ ഇന്നിപ്പോൾ ട്രേഡിംഗ് വ്യൂ അപ്ഡേറ്റ് ആയപ്പോൾ ഞാൻ ലോഗൗട്ട് ആയിപ്പോയി. രണ്ടാമത് ലോഗിൻ ചെയ്തപ്പോൾ സെറ്റിങ്സ് മൊത്തം മാറിയിട്ടുണ്ടായിരുന്നു. രണ്ടാമത് സെറ്റിങ്സ് കറക്റ്റ് ചെയ്യാനായിട്ട് സമയം കിട്ടിയില്ല, കാരണം ഇപ്പോൾ തന്നെ ഓൾറെഡി ലേറ്റ് ആയി. അപ്പോൾ അതിൻ്റെ പേരിലാണ് ഇങ്ങനെ തന്നെ ഞാൻ വീഡിയോ ചെയ്യുന്നത്. പേര് ശ്രദ്ധിക്കുക, ഇവിടെ ഉണ്ട്, സുവൻ ലൈസൻസ് എന്നാണ് ഈ സ്റ്റോക്കിൻ്റെ പേര്. പിന്നെ ഇതിന് മുന്നേ കാണിച്ചത് കിൽപെസ്റ്റ് ആയിരുന്നു. ആദ്യം കാണിച്ചത് കിൽപെസ്റ്റ് ഇന്ത്യ, എൻ്റെ ചാർട്ട് വലുതായി കാണിക്കുന്നതാണ്. പിന്നെ കിൽപെസ്റ്റ് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഈ സ്റ്റോക്ക് ബുള്ളിഷ് ആയി കഴിഞ്ഞാൽ ഇവിടെ ഓൾറെഡി നിങ്ങൾ ആ ഒരു ബ്രേക്കൗട്ട് ശേഷം കാണാൻ പറ്റുന്നുണ്ടാവും. മിക്കടേയും യു സി ഹിറ്റായാണ് സ്റ്റോക്ക് കയറിപ്പോയത്. അപ്പോൾ ഇവിടെയും ആ ഒരു ബുള്ളറൻ തുടങ്ങി മേ ബി നാളെ അല്ലെങ്കിൽ മറ്റന്നാൾ തൊട്ട് ആ ഒരു അടുപ്പിച്ച് യു സി കിട്ടാനായിട്ട് സാധ്യതയുണ്ട്. അങ്ങനെ യു സി കിട്ടി പോരുകയാണെങ്കിൽ നിങ്ങളുടെ ടാർഗറ്റ് ആയി കഴിയുമ്പോൾ ആ യു സിയുടെ താഴെ എല്ലാ ദിവസവും ഒരു സ്റ്റോപ്പ് ലോസ് മാർക്കറ്റ് ഓർഡർ ഇടാനായിട്ട് ശ്രദ്ധിക്കണം. കാരണം ആ യു സി പൊട്ടി എൽ സി ആക്കിയാണ് നിങ്ങൾ നോക്കിയാൽ കണ്ടിന്യൂസ് എൽ സി ആണ് താഴേക്ക്. അപ്പോൾ ആ പ്രോഫിറ്റ് നിങ്ങൾക്ക് കാണാൻ പറ്റും, പക്ഷേ അത് ബുക്ക് ചെയ്യാൻ പറ്റാതിരിക്കുന്ന ഒരു അവസ്ഥ വരരുത്. അതുകൊണ്ടാണ് ഞാൻ പ്രത്യേകം പറയുന്നത്. അങ്ങനെ യു സി എടുത്ത് തുടങ്ങിക്കഴിഞ്ഞാൽ എല്ലാവരും ആ യു സി പ്രൈസിൻ്റെ താഴെ ഒരു സ്റ്റോപ്പ് ലോസ് മാർക്കറ്റ് സെൽ ഓർഡർ ഡെയിലി രാവിലെ ഇട്ട് വയ്ക്കുക. അപ്പോൾ എൽ സിയിലേക്ക് പോരുവാണെങ്കിൽ നിങ്ങളുടെ മാർക്കറ്റ് ഓർഡർ അതിൻ്റെ ഒരു അത് ഹിറ്റായി സ്റ്റോക്ക് സെല്ലായതിന് ശേഷം മാത്രമേ താഴേക്ക് വരുള്ളൂ, നിങ്ങൾക്ക് സേഫായിട്ട് എക്സിറ്റ് ചെയ്യാം. പിന്നെ ഫോർട്ടിസ് ആണ് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ഫോർട്ടിസിൻ്റെ ചാർട്ട് ഞാൻ ഒന്ന് വലുതായി കാണിക്കാം. പേരിവിടെ ഉണ്ട്, ഫോർട്ടിസ് ഹെൽത്ത് കെയർ എന്നാണ്. ഇതാണ് ഫോർട്ടിസിൻ്റെ ചാർട്ട്. ഇപ്പോൾ അത്യാവശ്യം കുറേ നാളൊരു കൺസൊലേഷന് ശേഷം ചെറിയൊരു ബുൾറൺ വന്നു, പിന്നെ വീണ്ടും സ്റ്റോക്ക് ചെറിയൊരു കൺസൊലേഷനിലേക്ക് പോയി, പിന്നീട് നല്ലൊരു ബുൾറണ്ണിലാണ് ഇപ്പോൾ. അപ്പോൾ ആ ഒരു ബുൾറൺ നമുക്ക് ക്യാപിറ്റലൈസ് ചെയ്യാനായിട്ട് സാധിക്കണം. അങ്ങനെയാണ് നല്ലൊരു പ്രോഫിറ്റ് ഇതിനകത്ത് എടുത്തിട്ട് ഇറങ്ങാം. അപ്പോൾ 1, 2, 3 സ്റ്റോക്കായി. 4th സ്റ്റോക്ക് ടാറ്റ എലക്സിയാണ്. ടാറ്റ എലക്സി അറിയാമല്ലോ നിങ്ങൾക്ക്, ഫ്യൂച്ചറിലേക്ക് വളരെ പൊട്ടൻഷ്യൽ ഉള്ളൊരു സ്റ്റോക്കാണ്. അപ്പോൾ ധൈര്യമായിട്ട് എന്താ പറയുക, നിങ്ങളുടെ ലോങ് ടൈം പോർട്ട്ഫോളിയോയിലൊക്കെ കൂടി കൺസിഡർ ചെയ്യാൻ പറ്റുന്ന സ്റ്റോക്കാണ് ടാറ്റ എലക്സി. ടാറ്റ എലക്സി 2810 എന്തോണി ഞാൻ ബൈ പറഞ്ഞത്. 2872 ഹൈ വന്നിട്ടുണ്ടായിരുന്നു. ക്ലോസിംഗ് പ്രൈസ് 2855. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റും ആ ഒരു ട്രയാങ്കിൾ പാറ്റേൺ ബ്രേക്കൗട്ടാണുള്ളത്. 3 പ്രാവശ്യം സപ്പോർട്ട് എടുത്തിട്ടുണ്ട്, റെസിസ്റ്റൻറ്റും അതേപോലെ തന്നെ 3-4 പ്രാവശ്യം എടുത്തിട്ടുണ്ട്. അതിനുശേഷം ഇന്ന് ക്ലിയർ കട്ട് ബ്രേക്കൗട്ടാണ്. വോളിയം സ്പൈക്ക് അധികമില്ല, കുറവാണ്. എന്നാലും ഇത് നല്ലൊരു ബുൾറൺ സ്റ്റാർട്ട് ചെയ്യാൻ പോകാമെന്നാണ് എനിക്ക് തോന്നുന്നത്. ഒരു 2900 അല്ലെങ്കിൽ 3000 ഒക്കെ ഈസി ടാർഗറ്റായിട്ട് നമുക്ക് വയ്ക്കാവുന്നതാണ്. അതിന് മുകളിലേക്കും കിട്ടാനായിട്ടൊരു സാധ്യതയുണ്ട്. അപ്പോൾ ഇതെങ്ങനെയാണ് മൂവ് ചെയ്യുന്നതിനനുസരിച്ചിട്ട് നിങ്ങൾ, ഞാൻ എൻ്റെ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞതാണ്, നമ്മളൊരിക്കലും ആർത്തി കാണിക്കാൻ പാടില്ല. നമ്മളൊന്നെങ്കിൽ ഒരു പെർസെൻറ്റേജ് പ്രോഫിറ്റ് ഫിക്സ് ചെയ്യുക, അല്ലെങ്കിൽ ഒരു 1000 രൂപ ഒരു സ്റ്റോക്കിൽ നമ്മൾ ഇട്ട് കഴിഞ്ഞാൽ 1000 രൂപ പ്രോഫിറ്റ് എടുക്കുന്ന ഫിക്സ് ചെയ്തിട്ട് അത് ബുക്ക് ചെയ്ത് പോകാൻ പറ്റണം. അപ്പോൾ നിങ്ങൾ എങ്ങനെയാണോ ചെയ്യുന്നത് അതനുസരിച്ചിട്ട് നിങ്ങൾക്ക് ആവശ്യമുള്ളത്ര പ്രോഫിറ്റ് എടുത്തിട്ട് എക്സിറ്റ് ആവുന്നതായിരിക്കും നല്ലത്. ഇനി ഇന്നത്തെ ലാസ്റ്റത്തെ സ്റ്റോക്ക് അലോക്ക് ഇൻഡസ്ട്രീസ് ആണ്. ഫണ്ടമെൻ്റലി അത്ര പോസിറ്റീവ് അല്ല,
പക്ഷേ അലോക് ഇപ്പോൾ ഒരു ബ്രേക്ക് ഔട്ട് അല്ല, അലോക് ഞാൻ വാച്ച് ലിസ്റ്റിൽ ആഡ് ചെയ്തിടാൻ വേണ്ടിയിട്ട് സജസ്റ്റ് ചെയ്യുന്ന ഒരു സ്റ്റോക്ക് ആണ് കേട്ടോ. അലോകിൻ്റെ ഡ്രോയിങ്സ് വരയ്ക്കാൻ ഞാൻ മറന്നുപോയി. ഓക്കെ, അപ്പോൾ അലോക് ഇൻഡസ്ട്രീസ് അത്ര ഫണ്ടമെൻ്റലി ഓക്കെ അല്ല, ഫണ്ടമെൻ്റലി കമ്പനി മോശമാണ്. റിസ്ക് എടുക്കാൻ ധൈര്യമുള്ളവർ മാത്രം ഇതിനകത്ത് ബൈ എടുക്കുക. ഒരു ബ്രേക്ക് ഔട്ട് കിട്ടിയിട്ടില്ല, പക്ഷേ മേ ബി നാളെ അല്ലെങ്കിൽ മറ്റന്നാൾ ഒരു ബ്രേക്ക് ഔട്ട് കിട്ടിയേക്കാം, അതല്ലെങ്കിൽ വീണ്ടും ഈ റെസ്റ്റൻ്റ് തട്ടി സപ്പോർട്ടിലേക്ക് വന്നതിന് ശേഷം കുറച്ചും കൂടി മൂവ് ചെയ്തതിന് ശേഷം ആയിരിക്കാം ബ്രേക്ക് ഔട്ട്. അപ്പോൾ എന്തായാലും വാച്ച് ലിസ്റ്റിൽ ആഡ് ചെയ്തിട്ടുള്ളൂ, താല്പര്യമുള്ളവരൊക്കെ വാച്ച് ലിസ്റ്റിൽ ആഡ് ചെയ്തിട അങ്ങനെ ഒരു ബ്രേക്ക് ഔട്ട് കിട്ടുകയാണെങ്കിൽ നമുക്കത് മിസ് ചെയ്യാൻ പാടില്ലല്ലോ. അപ്പോൾ ഒരു പക്ഷേ ഒരു ബ്രേക്ക് ഔട്ട് വന്നു കഴിഞ്ഞാൽ ഒരു 25 രൂപ വരെയൊക്കെ മൂവ് ചെയ്യാൻ സാധ്യതയുണ്ട്. 25 രൂപ എന്ന് പറയുമ്പോൾ 4 രൂപ 5 രൂപയുടെ അടുത്ത് കൂടുതൽ കിട്ടും. അപ്പോൾ ഒരു 20% അടുത്ത് പ്രോഫിറ്റ് നമുക്ക് അലോകിലും ബുക്ക് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഈ സ്റ്റോക്കുകളെ പറ്റിയൊക്കെയാണ് പറഞ്ഞത്. കിൽപെസ്റ്റ്, ഫോർട്ടിസ്, സുവൻ, ടാറ്റ അലക്സി, അലോക്ക്, അതായത് 4 സ്റ്റോക്കുകൾ കൺഫേം ബ്രേക്ക് ഔട്ടാണ്. ഒരു സ്റ്റോക്ക് ബ്രേക്ക് ഔട്ടിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നിങ്ങളുടേതായ രീതിയിൽ അനാലിസിസ് ഒക്കെ ചെയ്തിട്ട് താല്പര്യം ഉണ്ടെങ്കിൽ പർച്ചേസ് ചെയ്യാവുന്നതാണ്. ഓക്കെ, അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് ഉടനെ കാണാം. അതുവരെ എല്ലാവർക്കും ഗുഡ് നൈറ്റ് ആൻഡ് ഹാപ്പി ഇൻവെസ്റ്റിംഗ്. താങ്ക് യു.